എന്നാൽ അതുപോലെ തന്നെ എന്നെക്കുറിച്ചും ഡോക്ടർക്ക് എല്ലാം അറിയാം. ദീപയുടെ കാര്യങ്ങൾ എന്നോട് വെളിപ്പെടുത്തിയതുപോലെ ഡോക്ടർ ഒരുപക്ഷെ എന്നെക്കുറിച്ച് ദീപയോടോ ദീപയുടെ അമ്മയോടോ പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാനാ പറഞ്ഞത്, നേരത്തെ ഒന്നും പറയണ്ടെന്ന്. എനിക്കും ചില പോരായ്മകളൊക്കെ ഉണ്ട്, അതൊക്കെ കേട്ടിട്ട് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ മാത്രം ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ മതി. പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനി ദീപയ്ക്ക് ഒരു തീരുമാനമെടുക്കാം. അമ്മയുടെ അനിയത്തിയോട് ഈ കാര്യം പറഞ്ഞാൽ ചിലപ്പോ ഈ വിവാഹത്തിന് സമ്മതിച്ചു തരില്ല. അതുകൊണ്ട് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടറും അങ്ങനെയാ പറഞ്ഞത്. പിന്നെ സ്വന്തം അമ്മയെ അനിയത്തിയാണ്, പറയുന്നതും പറയാതിരിക്കുന്നതും ദീപയുടെ ഇഷ്ടം. എനിക്ക് വിവാഹം നടക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്റെ പോരായ്മകൾ ഒരു ഭാരമായി തോന്നുന്നില്ലെങ്കിൽ ദീപയ്ക്ക് ഡോക്ടറെ വിളിച്ച് സമ്മതം അറിയിക്കാം. ഇനിയൊന്നും എനിക്ക് പറയാനില്ല. ദീപയ്ക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല. ശരി. എന്താ ഒന്നും പറയാത്തെ? ആളെ ഇഷ്ടമായോ? ഒരുപാട്. എന്താ പുറത്തോട്ട് പോയപ്പോ സംസാരിച്ചത്? പറയാനുള്ളതെല്ലാം പറഞ്ഞു. ദീപയ്ക്കുള്ളതുപോലെ എന്റെ ഭാഗത്ത് കുറ്റങ്ങളും കുറവുകളും ദീപയെ അറിയിച്ചു. ഇനിയിപ്പോ അവര് തീരുമാനിക്കട്ടെ എന്തു വേണമെന്ന്. നിന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയാണ് ദീപയെന്ന് തോന്നിയോ? അതുകൊണ്ടല്ലേ ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞത്. ഈ ജനറേഷനിൽ ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ കാണാൻ കഴിയില്ല. എന്റെ മക്കളെ കൂടി മുൻനിർത്തിയാണ് ഞാനിത് സംസാരിക്കുന്നത്. വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോ മുതല് എനിക്ക് അവരെ എല്ലാം അറിയാം. അക്കൂട്ടത്തിൽ അവരുടെ അച്ഛന്റെ സ്വഭാവം അല്പമെങ്കിലും ഉള്ളത് ആ മൂത്ത മോന. ആള് ഡോക്ടറാവാൻ പോവുകയല്ലേ? അതെ, ദിലീപ് കുറച്ചൊക്കെ സ്വാർത്ഥതയുള്ള കൂട്ടത്തിലാ. അതുകൊണ്ട് അമ്മയുടെ പ്രതീക്ഷയ്ക്കൊപ്പം മകൻ ഉയരുമോന്നറിയില്ല. പക്ഷേ പെൺമക്കൾ രണ്ടും അമ്മയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവരാ. അത് കുഴപ്പമില്ല. അങ്ങനെ പറ്റിച്ചേർന്ന കൂട്ടത്തിലാണ് എന്റെ ചേട്ടത്തിയമ്മ. അവരുടെ കാര്യമൊക്കെ ഡോക്ടർക്ക് അറിയാലോ. അയ്യോ, അറിയാം. അവിടെ പക്ഷേ ഒരു കുഴപ്പമുണ്ട് ജയലാലേ. തന്റെ ഏട്ടത്തിയുടെ അമ്മ കുറച്ച് കർക്കശ സ്വഭാവമുള്ള കൂട്ടത്തിലായിരുന്നു. അതുപോലെ അല്ല ഭാഗ്യം. അവര് നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന കൂട്ടത്തിലാ. നല്ലത് മാത്രം മക്കൾക്ക് പറഞ്ഞുകൊടുത്ത് വളർത്തിയ ഒരമ്മയാ. ഇനിയിപ്പോ സാറ് കൂടുതൽ അവരെ പറ്റി പറയണ്ട. ഇപ്പൊ തന്നെ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ഈ വിവാഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കൈ കൊടുക്കും. അങ്ങനൊരു വീടുമായിട്ടുള്ള ബന്ധം എനിക്കിഷ്ടമാണ്. അവരെന്തു പറയുമെന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ ദീപദീപയുടെ അമ്മയോടും അനിയത്തിയോടും പറയേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദീപയുടെ കുറ്റങ്ങളും കുറവുകളും ഞാൻ എന്റെ വീട്ടിൽ അറിയിക്കുന്നില്ലല്ലോ.
അതുപോലെ തിരിച്ചു ഒരു അഡ്ജസ്റ്റ്മെന്റ്. അവർ അവരുടെ അമ്മയോട് എല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തിലാ. അതുപോലെ അനിയത്തി അറിയാത്തതായി ഒന്നും ചേച്ചിയുടെ ജീവിതത്തിലില്ല. പിന്നെ ഇവിടെ നിനക്ക് ദീപയെ ഇഷ്ടപ്പെട്ടതുപോലെ തിരിച്ച് നിന്നോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ പറഞ്ഞില്ലെന്ന് വരും. ഏതായാലും ഉടനെ വിളി വരും. അപ്പോ അറിയാം വിശദമായിട്ട് കാര്യങ്ങൾ. മനസ്സിലായി, കെട്ടാൻ പോകുന്ന പെണ്ണാ ഇപ്പൊ ഉള്ളി കിടന്ന് തിളയ്ക്കുന്നതെന്ന്. എന്തിനാ മറച്ചു വെക്കുന്നത്? അത് തന്നെ. ചേച്ചി, പെണ്ണ് കണ്ട് പയ്യം പോയി. പെണ്ണ് ചെറുക്കനെ വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കട്ടെ എന്ന് കരുതിയാ ഇത്തിരി സാവകാശം തന്നത്. എടി ചേച്ചി, ഇഷ്ടപ്പെട്ടോ ആ ചുള്ളം പയ്യനെ? പുഞ്ചിരിയിൽ എനിക്ക് കിട്ടേണ്ട ഉത്തരവുണ്ട്. അല്ല, ചെക്കനുമായിട്ട് മാറി നിന്ന് സംസാരിച്ചല്ലോ, അയാൾ എന്താ പറഞ്ഞത്? അതെന്തിനാ നീ അറിയുന്നേ? ഓ, അത് ശരി. അപ്പൊ ഞാൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണോ ജേട്ടൻ പറഞ്ഞത്? അതൊക്കെ പോട്ടെ ചേച്ചി, ചേച്ചിയുടെ കാര്യങ്ങള് അയാളോട് പറഞ്ഞോ? ഡോക്ടറെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മൊബൈലില് പ്രചരിക്കുന്ന ദൃശ്യങ്ങളും കണ്ടു. ഇന്നത്തെ കാലത്ത് ഇതല്ല ഇതിനപ്പുറം സംഭവിക്കുന്ന ജേട്ടൻ പറയുന്ന. ആഹാ, കൊള്ളാലോ. അപ്പൊ ഡോക്ടർ പറഞ്ഞതിനേക്കാളും ഫോർവേഡ് ആണല്ലോ പയ്യൻ. ദേ, അമ്മയുടെ കരച്ചില് കണ്ടിട്ടാ ഉടുത്തൊരുങ്ങി പയ്യന്റെ മുമ്പിലേക്ക് ചായയായിട്ട് പോയത്. ഇപ്പൊ അങ്ങനെ പോയത് അബദ്ധമായി പോയിന്ന് തോന്നുന്നുണ്ടോ? എന്റെ കഥകളൊക്കെ അറിഞ്ഞ ശേഷം സ്ത്രീധനം പോലും ആവശ്യപ്പെടാതെ ഒരാളെന്നെ വേണമെന്ന് പറയുമ്പോ അയാളെ വേണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റൂ? ഈ മറുപടിയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ജേട്ടനുമായിട്ട് സംസാരിച്ച ശേഷം ചേച്ചിയുടെ മുഖത്ത് രക്തപ്രസാദം ഉണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. എങ്കിലും അമ്മയുടെ ഉള്ളില് നേരിയ ടെൻഷൻ കിടപ്പുണ്ട്. അത് ഞാനൊന്ന് എടുത്തു കളയട്ടെ. ചേച്ചി, പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുമ്പോ പോലും നമ്മുടെ അച്ഛനിവിടെ ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെയൊക്കെ പേരിനോടൊപ്പം അച്ഛന്റെ പേരും ചേർത്തിട്ടുണ്ട്. ഏതായാലും ചേച്ചിക്ക് ആ പേര് വെട്ടിക്കളയാൻ സമയമായി. ഇനി ദീപ വിജയകുമാർ ദീപ ജയനാകാൻ പോവാ. അതൊരു ഭാഗ്യ. അമ്മേ, ഇഷ്ടപ്പെട്ടു? എന്ത്, ഈ ദോശയോ? അതല്ല, പെണ്ണ് കാണാൻ വന്ന രാജകുമാരനെ അമ്മയുടെ മൂത്ത മോൾക്ക് ഇഷ്ടപ്പെട്ടെന്ന്. ശരിക്കും ആ പയ്യനെ ഇഷ്ടപ്പെട്ടെന്ന് ദീപമോള് പറഞ്ഞോ? എന്റെ അമ്മേ, അല്ലെങ്കി ഞാൻ ഇത്രയും സന്തോഷിക്കോ? ചേച്ചിയുടെ കഥകളൊക്കെ അറിഞ്ഞിട്ടും സ്ത്രീധനം പോലും ആവശ്യപ്പെടാത്ത ആ മനുഷ്യനെ ആരാ വേണ്ടെന്ന് വെക്കാന്നാ ചേച്ചി എന്നോട് ചോദിച്ചത്.
കുറെ നാളുകൾക്ക് ശേഷം ചേച്ചി ഇത്ര ഹാപ്പി ആവുന്നത് ഇന്ന്. ഒരുപാട് പ്രാർത്ഥിച്ചു ഞാൻ ഈ ബന്ധമെങ്കിലും നടക്കണേന്ന്. ഇക്ബാൽ ഡോക്ടർ പയ്യൻ നല്ലവനാണെന്ന് തറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്ക് നേരെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നും കൂടാതെ ഈ ബന്ധം അങ്ങ് നടന്നാ മതി. ഡോക്ടർ വിളിക്കോ മറ്റോ ചെയ്തായിരുന്നോ? ഇപ്പൊ വിളിച്ചതേയുള്ളൂ. ജയലാലിന് മോളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അത് ചേച്ചിയായിട്ട് സംസാരിച്ചിട്ട് വന്നപ്പോ തന്നെ മനസ്സിലായില്ലേ? ആ നേരത്തെ രണ്ടാളുടെ മുഖത്ത് നല്ല തെളിച്ചുണ്ടായിരുന്നു. ജയലാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അയാളുടെ ബന്ധുക്കളൊക്കെ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. പയ്യന് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കളൊന്നും വഴിമുടക്കില്ല. അമ്മ എത്രയും പെട്ടെന്ന് ഒരു മുഹൂർത്തം കുറിക്കണം. നമുക്ക് അടിപൊളിയായിട്ട് ചേച്ചിയുടെ കല്യാണം നടത്താം. അതാ നല്ലത്. നിശ്ചയമില്ലാതെ വിവാഹത്തിലോട്ട് പോകുന്നതിനോടാ എനിക്ക് താല്പര്യം. കല്യാണത്തിന് മുൻപ് ആളെ കൂട്ടിയാൽ പയ്യന്റെ ബന്ധുക്കളുടെ കാതിൽ നടന്ന സംഭവങ്ങളൊക്കെ എത്തിക്കാൻ ആൾക്കാരുണ്ടാവും. പയ്യനെല്ലാം അറിയാം. അതുകൊണ്ട് ബന്ധുക്കളെ ഒന്നും അറിയിക്കണ്ടെന്ന് ഇക്ബാൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷേ പെൺമക്കൾ അറിഞ്ഞോ അറിയാതെയോ പേരുദോഷം കേൾപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന അമ്മമാര് കുറച്ച് സ്വാർത്ഥരായി പോവും. അതുകൊണ്ട് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ജയലാല് ദീപമോളെ ഏറ്റെടുക്കാൻ തയ്യാറായ സ്ഥിതിക്ക് ഇനി മറ്റാരും സത്യങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം മനസ്സിൽ വച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. മോള് പറഞ്ഞ പോലെ അടുത്തൊരു നല്ല മുഹൂർത്തം നോക്കി ആ ചടങ്ങ് നടത്തണം. അതിനുവേണ്ടി ഇത്തിരി കടബാധ്യത ഉണ്ടായാലും കുഴപ്പമില്ല. മതി. മേഡം ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ, എനിക്ക് സന്തോഷിക്കാൻ പാടില്ലേ? എപ്പോഴും മൂടിക്കെട്ടിയ മുഖവുമായി നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിക്കണോ? വെറുതെ ഒന്ന് ചോദിച്ചാ മേഡം. പിന്നെ കളക്ടറേറ്റിൽ നിന്ന് സ്പെഷ്യൽ ഓർഡർ ഉണ്ട്, അത് ടേബിളിന്റെ മുകളിലിരിപ്പുണ്ട്. അന്ന് മേഡം പോയൊരു കളിഷാവ് പൊളിച്ചില്ലായിരുന്നോ? ശരിക്കും അത് കത്തിച്ചു കളയുകയല്ല ചെയ്തത്. പുറമ്പോക്ക് ഭൂമിയാണെങ്കിലും കത്തിച്ചു കളയാനും വകുപ്പില്ലല്ലോ മേഡം. അതുപോലെ തന്നെ മറ്റു പുറമ്പോക്ക് ഭൂമികളും കയ്യേറി കെട്ടിടം പണിതെന്ന് പറഞ്ഞ് JCB കൊണ്ട് അതെല്ലാം പൊളിച്ചായിരുന്നു. അതിന് ചിലതൊന്നും പുറമ്പോക്ക് ഭൂമി അല്ലെന്നും തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് നടപടി ഉണ്ടാവുമുണ്ട്. എല്ലാ സ്ഥലത്തും രണ്ടു മൂന്ന് മാസം ആയുസ് കിട്ടാറുണ്ട്, ഇവിടെ അതുണ്ടായില്ല. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ എനിക്കിത് പുതുമയൊന്നുമല്ല. എന്തിനാ മേഡം സ്വന്തം ജോലി കളഞ്ഞിട്ട് നാടിനെ ഇങ്ങനെ സേവിക്കാൻ നടക്കുന്നത്? നാളെ എനിക്ക് മനസമാധാനം കിട്ടാൻ, കേടുന്നാൽ ഉറക്കം വരാൻ. മേഡത്തിന്റെ ഭർത്താവ് വീട്ടിൽ ചെലവ് പോലും തരില്ലെന്ന പൊതുവേ ഉള്ള പറച്ചില്. പിന്നെ മൂന്ന് മക്കളെ പഠിപ്പിക്കുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നതും മേഡമാ. അങ്ങനെയുള്ളപ്പോ ജോലി പോയ വില്ലേ ഓഫീസർക്ക് കിടന്നാൽ ഉറക്കം വരൂ, മനസ്സമാധാനം കിട്ടൂ. ഇന്നും നാളെയും കൊണ്ട് ലോകം അവസാനിക്കില്ലടോ. ഇനിയുണ്ട് ജീവിതം ഒരുപാട് ബാക്കി. ആ ജീവിതം കുറച്ച് കട്ടിയ. തലമുടിയൊക്കെ നരയ്ക്കും, തൊലിയൊക്കെ ചുക്കിച്ചുളിയും. വാർദ്ധക്യം വേണ്ടെന്ന് പറഞ്ഞാലും
അത് നമ്മളെ വിടത്തില്ല, കൂടെ വരും. ആ സമയത്തുള്ള പൈസയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാതിരിക്കണമെങ്കിൽ അർഹിക്കാത്ത മുതല് ആഗ്രഹിക്കരുത്. അന്യന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങരുത്. കൈക്കൂലി വാങ്ങുന്നവർക്ക് അത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണോ? അതന്വേഷിച്ച് ഞാൻ നടന്നിട്ടില്ല. എന്താണ് സമ്പത്തിന്റെ അർത്ഥമെന്ന് തനിക്കറിയോ? ന്യായമായി കിട്ടുന്ന മുതൽ അതാണ് ഒരുത്തന്റെ സമ്പത്ത്. അങ്ങനെ കിട്ടുന്നതായാലും ആവശ്യത്തിലധികം പണം ഉണ്ടെങ്കിൽ അന്യനെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവണം. അങ്ങനെയുള്ളവരെ ധനികരെന്ന് വിളിക്കാൻ പറ്റൂ. ഇത്തരം പ്രിൻസിപ്പിൾ ഒന്നും എനിക്കറിയില്ല മാഡം. ഏതായാലും ജോലി പോയല്ലോ. ഇനിയിപ്പോ സസ്പെൻഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞാലും ഇവിടെ ആയിരിക്കില്ല അപ്പോയിന്റ്മെന്റ്. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു സെൻഡ് ഓഫ് തരാം. ആവശ്യമില്ല. ആ സെൻഡ് ഓഫിൽ ഉണ്ടാവും കൈക്കൂലിയുടെ മണം. ഇളയ മോണ ഗുണ്ടയ്ക്കൊപ്പുള്ള നടത്തം അവസാനിപ്പിച്ചോ? അതെന്റെ കുടുംബക്കാരിയോ? അതിൽ താൻ ഇടപെടണ്ട. തന്റെ മകള് വഴിതെറ്റി പോവാതിരിക്കാൻ നോക്കിയാ മതി. മാഡം, ഇവിടുന്ന് ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്, ഓഫീസിനകത്തും പുറത്തുമൊക്കെ. അക്കൂട്ടത്തിൽ നിങ്ങളിൽ ചിലരെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, പ്രസാദിനെ പോലെ. ഞാനിപ്പോ ഒരു വിവാദ നായികയാണല്ലോ. ശ്രീകുമാർ കൊലക്കേസിലെ സാക്ഷിയായതുകൊണ്ട് മാധ്യമങ്ങൾ എന്നെ ഉയർത്തിക്കാട്ടി. അതിനുശേഷം എന്റെ മോൾക്കൊരു പതനം വന്നപ്പോ എന്നെയും എന്റെ കുടുംബത്തെയും താറടിക്കുകയും ചെയ്തു. അതുകൊണ്ട് മിക്ക മാധ്യമങ്ങൾക്കും ഞാനിപ്പോൾ സുപരിചിതയാ. ഇനിയിപ്പോ അവർക്കൊക്കെ എഴുതാൻ മറ്റൊരു മാറ്റർ കൂടി കിട്ടിയിരിക്കുക. അഴിമതിക്കാരിയായ വില്ലേജ് ഓഫീസർക്ക് സസ്പെൻഷൻ. മാഡത്തിന് അറിയുന്നവരാരും അങ്ങനെ പറയില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്ന നന്മകൾ വിളിച്ചു പറയാൻ എത്ര പേരുണ്ട് പ്രസാദേ? മറ്റുള്ളവരുടെ കൈയടി കിട്ടാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ മൂന്ന് മക്കളെ പോലെയാ എനിക്കെന്റെ ജോലിയും. അതുകൊണ്ട് അത് പവിത്രമായിട്ടാ ഞാൻ കാണുന്നത്. ഈ അടുത്ത സമയത്ത് എനിക്കും എന്റെ കുടുംബത്തിനുമുണ്ടായ വിഷമങ്ങളിൽ കുറച്ച് ദിവസം ഞാൻ ലീവ് എടുത്തതൊഴിച്ചാൽ എന്റെ കസേരയിൽ ഒരിക്കൽ പോലും ആളുണ്ടാവാതിരുന്നിട്ടില്ല. അതുകൊണ്ട് സസ്പെൻഷൻ ഓർഡർ കൈപ്പറ്റിയ ശേഷവും തൃപ്തിയോടെയാ ഞാൻ പടിയിറങ്ങി പോകുന്നത്. ഇനിയിപ്പോ ജാളിത മാറ്റാൻ അങ്ങനെയൊക്കെ പറയാലോ മാഡം? എനിക്കൊരു ജാളിതയും ഇല്ലടോ. അനധികൃതമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചവരെ തടഞ്ഞിട്ടേ ഉള്ളൂ. അതിന് കിട്ടിയ ഈ സമ്മാനം പൂർണ്ണ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുക. മാഡത്തെ പോലെ ഒരു വില്ലേജ് ഓഫീസർ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കിത്തരം നല്ല വാക്കുകൾ കേൾക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. മുൻജന്മം പുനർജന്മം എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് വിശ്വാസമില്ല. ജന്മം ഒന്നേ ഉള്ളൂ. ആ സമയത്ത് മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്ത് ആരുടെയും കണ്ണുകൾ നനയിക്കാതെ മുന്നോട്ട് പോണം. എടോ പ്രകാശ, ശ്രീകുമാർ എന്ന പയ്യൻ മരിച്ചതിന് ശേഷം പ്രതികൾക്ക് ശിക്ഷ കിട്ടിയെങ്കിലും ആ പയ്യന്റെ അച്ഛനും അമ്മയും ഇന്നും അമ്പലനടയിൽ ചെന്ന് ഏങ്ങലടിക്കുന്നുണ്ട്, തേങ്ങി കരയുന്നുണ്ട്. ശ്രീകുമാറിന്റെ അച്ഛൻ പൂജ നടത്തുന്ന അമ്പലത്തിൽ പോയാൽ തനിക്കത് കാണാം. സദാനന്ദനും മോനും വഴിവിട്ട സഹായങ്ങൾ ചെയ്യുമ്പോ അയാൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് തനിക്കും വലിച്ചെറിഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ
ആ അച്ഛനേക്കാളും അമ്മയെക്കാളും തനിക്ക് കരയേണ്ടി വരും. തന്റെ മക്കളെ കുറിച്ചോർത്തും